ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സെട്ടാവും പരിപാലകരും അന്നദാതാവുമായ റബ്ബിൻ്റെ വിധി വിലക്കുകളെ ജീവിതത്തിൻ്റെ നികല മേഖലയിലും പരമാവധി സൂക്ഷിച്ച് തഖ്വയുടെ ജീവിതം നയിക്കണമേ എന്ന ആമുഖമായി സഗൗരവം ഉണർത്തുന്നു വസീയത്ത് ചെയ്യുന്നു. റഹ്മാനായ റബ്ബ് അവൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ശിഷ്ടജീവിതം നയിക്കുവാനും ഒടുവിൽ ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ സത്യസാക്ഷ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒഴിഞ്ഞ് ഈമാനോടുകൂടി ഈ ലോകത്തുനിന്ന് വിട പറയുവാനും അള്ളാഹുവിൻ്റെ അനുഗ്രഹീതമായ ജന്നത്തുൽ ഫിർദൗസിൽ ഇടനേടുവാനും നമുക്ക് നമ്മുടെ കുടുംബാദികൾക്കും സന്താന പരമ്പരകൾക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, മഹാനായ അഷ്അസ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ വളരെ ചെറുപ്പക്കാരനായ ബാലനായ വ്യക്തിത്വമായിരുന്നു. അദ്ദേഹം പറയുന്നതായി ഇമാം അഹമ്മദ് നിവേദനം ചെയ്യുന്നത് കാണാം. ഹദ്ദസനി ഷൈഖും മിം ബനി മാലിക് ബിൻ കിനാന, ബനു മാലിക് ബിൻ കിനാനയിലുള്ള പ്രായമേറിയതായ വ്യക്തികൾ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഖാല, അവർ പറഞ്ഞു, റഹീതു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിജൂ ബിസൂഖി ദിൽ മജാസ്, ദുൽ മജാസിലെ ചന്തയിൽ, കമ്പോളത്തിൽ, മക്കയിലെ അറിയപ്പെടുന്നതായ കമ്പോളമാണ് ദുൽ മജാസിലെ കമ്പോളം. ആ കമ്പോളത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങൾ കണ്ടു. എങ്ങനെയാ കണ്ടത്? യതഖല്ലലുഹാ യഖൂൽ, അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചന്തയിലേക്ക് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി കടന്നു വന്നതായി ജനങ്ങളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതായി. അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖുലു ലാ ഇലാഹ ഇല്ലല്ലാ, പറയുക ലാ ഇലാഹ ഇല്ലല്ലാ എന്നാൽ തുഫ്ലിഹു, നിങ്ങൾ വിജയിക്കുന്നതാണ്, നിങ്ങൾ വിജയത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. ആ സമയത്ത് വ അബൂ ജഹലിൻ, അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൻ്റെ ഫിർഔനായ അബൂ ജഹൽ, ആ അബൂ ജഹൽ യുഹസി അലൈഹി തുറാബ്, അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചന്തയുടെ ഏത് ഭാഗത്തുണ്ടോ അവിടെയുണ്ടാകും അബൂ ജഹലും. ആ അബൂ ജഹലും മണ്ണ് വാരി അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിലേക്കിട്ടുകൊണ്ട് യഖൂലു, അബൂ ജഹല് പറയും, അയ്യുഹന്നാസ്, ജനങ്ങളെ, ലാ യഗുറന്നക്കും ഹാദാ അൻ ദീനിക്കും, ഈ മനുഷ്യനുണ്ടല്ലോ, ഈ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, ഈ മനുഷ്യൻ നിങ്ങളെ നിങ്ങളുടെ മതത്തിൽ നിന്നും തെറ്റിച്ചു കളയാതിരിക്കട്ടെ. ഫഇന്നമായുരീദു, ഇവൻ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് ആകർഷകമായി തോന്നിയിരിക്കാം, പക്ഷേ നിങ്ങളറിയണം, ഫഇന്നമായുരീദു, ഇവൻ ഉദ്ദേശിക്കുന്ന ലിതത്തുറുക്കു ആലിഹത്തക്കും, നിങ്ങൾ ഇന്ന് വരെ ആരാധിച്ചു വന്ന നിങ്ങളുടെ ആരാധനാമൂർത്തികളെ, നിങ്ങളുടെ ദൈവങ്ങളെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതായ ആൾക്കാരുണ്ടല്ലോ, അവരെയൊക്കെയും നിങ്ങൾ ഉപേക്ഷിക്കണമെന്നാണ്. വലിത്തുറുക്കുല്ലാത്ത വൽ ഉസ്സ, ലാത്തയും ഉസ്സയും മനാത്തയും അടങ്ങുന്ന നിങ്ങളുടെ ആരാധനാമൂർത്തികളെ, നിങ്ങളുടെ ഇലാഹുകളെ, നിങ്ങളുടെ ആരാധ്യന്മാരെ ഉപേക്ഷിക്കണമെന്നാണ് ഈ മനുഷ്യൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ നിന്ന് വഞ്ചിച്ചു കളയാതിരിക്കട്ടെ ഈ മനുഷ്യനെന്ന് അബൂ ജഹൽ, അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ നിന്നുകൊണ്ട് ജനങ്ങളോട് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ പറയുക എന്നാൽ നിങ്ങൾ വിജയിക്കുമെന്ന് പറയുന്ന സന്ദർഭങ്ങളിലൊക്കെയും പറയുമായിരുന്നു എന്നവർ നിവേദനം ചെയ്യുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഥമ പ്രബോധിത സമൂഹമാകുന്ന ആ ജനവിഭാഗത്തോട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാ നിങ്ങൾ പറയുക എന്നാൽ തുഫ്ലിഹു, നിങ്ങൾ വിജയിക്കും. ഏതു തരത്തിലാണ് ആ വിജയമുണ്ടാവുക? പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹിതമായ ഹദീസുകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ രണ്ടു രീതിയിലുള്ള വിജയത്തെ നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കും. എത്ര രീതിയിലുള്ളത് തിരിച്ചറിയുക, രണ്ടു രീതിയിലുള്ള വിജയം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തെ വിജയം ഇഹലോകത്തുള്ള വിജയമാണ്. ഒന്നാമത്തെ വിജയം ഇഹലോകത്തുള്ള നമ്മുടെ വിജയമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഇതേ ഹദീസ് തന്നെ മറ്റു ചില നിവേദകന്മാരിൻ്റെ രേഖപ്പെടുത്തിയെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നു, ഖുലു ലാ ഇലാഹ ഇല്ലല്ലാ, നിങ്ങൾ പറയുക ലാ ഇലാഹ ഇല്ലല്ലാ, അങ്ങനെ ചെയ്താൽ തുഫ്ലിഹു, നിങ്ങൾ വിജയിക്കും. അവിടെയും തീരില്ല,
തംലിഖു ബിഹൽ അറബ്, അതുകാരണമായി അറബ് ലോകം നിങ്ങളുടെ അധീനതയിലേക്ക് വരും, അറബ് ലോകത്തിൻ്റെ അധികാരികളായിട്ട് നിങ്ങൾ മാറുന്ന അവസ്ഥയുണ്ടാകും. വതദുല്ലുലക്കും ബിഹൽ അജമോ, അനബറബ് ലോകങ്ങളൊക്കെയും നിങ്ങളുടെ കാൽ കീഴിലേക്ക് വന്നെത്തുന്ന ഒരു കാലഘട്ടം നിങ്ങൾക്ക് വന്നു ചേരും. എപ്പോ? നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ല പറയുന്നവരായിട്ട് മാറിക്കഴിഞ്ഞാൽ. അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറഞ്ഞ ഈ വാക്കിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. മഹാനായ അഫീഫുൽ കിന്ദി റളിയല്ലാഹു തആല അൻഹു, അഫീഫുൽ കന്ദി റളിയല്ലാഹു തആല അൻഹു മക്കയിലേക്ക് കടന്നു വരുന്നത് കച്ചവടക്കാരനായിട്ടാണ്. കച്ചവടക്കാരനായി മക്കയിലേക്ക് കടന്നു വരുന്ന അഫീഫുൽ കന്ദിക്ക് മക്കയിലുള്ള സഹചാരിയായിരുന്നു, കൂട്ടു കച്ചവടക്കാരനായിരുന്നു അബ്ബാസ് ബിനി അബ്ദുൽ മുത്തലിബ് എന്ന അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവിൻ്റെ സഹോദരനായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. അന്ന് വിശ്വാസിയായിട്ട് മാറിയിട്ടില്ല. ഈ അഫീഫുൽ കന്ദി മക്കയിലേക്ക് കടന്നു വന്ന ദിവസം ഏതാണ്ട് ഉച്ചയോടടുത്തതായ സമയത്ത് സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്ന് തെറ്റുന്നതായ ആ സമയത്ത് കബാലയത്തിൻ്റെ അരികിലേക്ക് അഫീഫുൽ കിൻറി റളിയല്ലാഹു തആല അൻഹു കടന്നു വരുമ്പോൾ കാണുന്ന കാഴ്ച, ഒരു മനുഷ്യൻ കടന്നു വന്ന് ആ കബാലയത്തിൻ്റെ മുന്നിലേക്ക് നിന്നിട്ട് കൈകെട്ടുന്നു. ആ മനുഷ്യൻ അവിടെ കൈകെട്ടുന്നതായ സമയത്ത് ആ മനുഷ്യൻ്റെ വലതുഭാഗത്തായിട്ടൊരു പെണ്ണ് വന്ന് നിന്നുകൊണ്ട് കൈകെട്ടുകയാണ്. ആ പെണ്ണും കൈകെട്ടി കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ്റെ ഇടതുഭാഗത്തായി ഒരു ചെറിയ ബാലൻ കടന്നു വന്നിട്ട് കൈകെട്ടുകയാണ്. മൂന്ന് പേര് നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുകയാണ്. അവർ അല്പം കുനിയുന്നു, അവർ തറയിലേക്ക് പോയിട്ട് സുജൂദ് ചെയ്യുന്നു, അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നത് കണ്ടുകൊണ്ട് അഫീഫുൽ കിന്ദി റളിയല്ലാഹു തആല അൻഹു തൻ്റെ കൂട്ടുകച്ചവടക്കാരനായ അബ്ബാസ് ബിനു അബ്ദുൽ മുത്തലിബിനോട് ചോദിച്ചു, അല്ല അബ്ബാസേ, ഇതെന്താണ്, ഇത് ആരാണ്? അബ്ബാസേ, ഇതെന്താണ്, ഇത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ലാത്ത അബ്ബാസ് ബിനു അബ്ദുൽ മുത്തലിബ് പറഞ്ഞു കൊടുത്തു, ആ കാണുന്ന പുരുഷരുണ്ടല്ലോ, അത് മുഹമ്മദ് ബിനു അബ്ദുള്ളയാണ്, അബ്ദുള്ളയുടെ മകനായ മുഹമ്മദാണ്. എന്ന് മാത്രമല്ല, എൻ്റെ സഹോദരനായ അബ്ദുള്ളയുടെ മകനാണ്. എന്ന് മാത്രമല്ല, അവനോടൊപ്പം നിൽക്കുന്നത് ഇംറഅത്തുഹു, അവൻ്റെ ഭാര്യയായ ഖദീജയാണ്. ആ ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, ആ ഒരു ബാലനുണ്ടല്ലോ, അതവൻ്റെ എൻ്റെ കൂടി സഹോദരൻ്റെ പുത്രനായ അലിയബിന് അബി ത്വാലിബാണ്. ഈ മൂന്ന് പേരും അവിടെ ചെയ്യുന്നത് അവർ പ്രത്യേകമായ നമസ്കാരമെന്ന ഒരു പ്രത്യേകമായ ആരാധനയാണ് അവർ ചെയ്യുന്നത്. ഈ സമയത്ത് അഫീഫുൽ കിന്ദി ചോദിച്ചു, ഇവരെന്തിനാണ് ഇത് ചെയ്യുന്നത്? ആ സമയത്ത് പറഞ്ഞു, ആ മനുഷ്യരുണ്ടല്ലോ, അബിന് അമ്മി, എൻ്റെ അമ്മിൻ്റെ മകനായ അവൻ, വഹുവ യസ്അമു അന്നഹു നബിയൻ, അവൻ നബിയാണെന്നാണ് വാദിക്കുന്നത്. അവൻ വാദിക്കുന്നത് അവൻ ദൈവത്തിൽ നിന്ന് വന്ന അവൻ്റെ പ്രവാചകനാണ് എന്നാണ്. എന്ന് മാത്രം ഇവൻ പറയുന്ന ആദർശമുണ്ടല്ലോ, ഏത് ആദർശം? ലാ ഇലാഹ ഇല്ലല്ലാ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞാൽ നിങ്ങൾ വിജയിക്കും, അറബ് ദേശം മുഴുവനും നിങ്ങൾ അധികാരികളാവും, അനറബ് ദേശം മുഴുവനും നിങ്ങൾക്ക് അധീനതയിൽ വരുമെന്ന് പറഞ്ഞ ഇവന്റെ വാക്കുകൾ ഉണ്ടല്ലോ. ഇവൻ പറഞ്ഞതായ വാക്കുകൾ എത്രത്തോളം അദ്ദേഹം പറയുന്നുണ്ട്! വഹുവ യസ്അമോ, ഈ മുഹമ്മദ് വാദിക്കുന്നത് പ്രവാചകനാണെന്ന് മാത്രമല്ല, അന്നഹു സയഫ്തതഹു അലൈഹി കുനൂസ് കിസ്ര വ കൈസർ, അക്കാലഘട്ടത്തിലെ അമേരിക്കയാകുന്ന, അക്കാലഘട്ടത്തിലെ സാമ്രാജ്യത്വ ശക്തികളാകുന്ന പേർഷ്യയുടെയും റോമയുടെയും തങ്ക വളകളൊക്കെയും, പേർഷ്യയുടെയും റോമയുടെയും ഖജനാവുകളിലുള്ള രക്തങ്ങളും മരുതകങ്ങളും ഗോമേതകങ്ങളും അടങ്ങുന്നതായ അവരുടെ നിധികളൊക്കെയും ഇവരുടെ കൈകളിലേക്ക് കടന്നു വരുന്ന ഒരു കാലഘട്ടം വരുമെന്നാണ് ഇവൻ വാദിക്കുന്നത്. അതിനുവേണ്ടി ഇവൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പുതിയൊരു വാദവുമായിട്ട് കടന്നു വന്നിരിക്കുന്നു. അതിൻ്റെ ബലം, വലം യത്തബിഉഹു അലാ അംരി, ഇവൻ പറയുന്ന ആദർശമനുസരിച്ച് പോയ ആൾക്കാരെന്ന് പറയുന്നത് ഒന്ന്, ഇല്ലമ്രഅത്ത, അവൻ്റെ ഭാര്യ, രണ്ടാമത് വബിനു അമ്മിഹി ഹാദൽ ഫത, ഈ അലിയബിന് അബി ത്വാലിബ് എന്ന ഈ ബാലനുമല്ലാതെ, ഈ രണ്ടുപേരല്ലാതെ മറ്റാരും ഇവൻ പറയുന്ന ആദർശത്തിനനുസരിച്ച് പോകുന്ന ഒരാളും ഈ മക്കയിലില്ല. ഏത് കാലഘട്ടം നിങ്ങൾ ആലോചിക്കുക, ഇതാണ് ഇവിടുത്തെ അവസ്ഥയെന്ന് പറയുമ്പോൾ വളരെ ദയനീയമായി അഫീഫുൽ കിന്ദി അള്ളാഹുവിൻ്റെ പ്രവാചകനെയും കൂടെയുള്ള രണ്ട് അനുയായികളെയും കണ്ടുകൊണ്ട് കടന്നുപോയി. കാലം മുന്നോട്ട് പോയി, കാലം ഒരുപാട് പോയി, മദീനയിലൊരു രാഷ്ട്രമായി മക്ക അള്ളാഹുവിൻ്റെ പ്രവാചക
പ്രവാചകനെ മുന്നിൽ വിജയ സ്ത്രീ ലാളിതമായി കടന്നു വന്നു. കിസ്റയും കൈസറും ഇസ്ലാമിക ലോകത്തിന്റെ അധീനതയിലേക്ക് കടന്നു വന്നപ്പോ ഇസ്ലാം വിജയിച്ച ആ ഘട്ടത്തിൽ ഇതേ അഫീഫുൽ കിന്ദി തന്നെ പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട്, അള്ളാഹു എനിക്ക് പ്രവാചകനെ കാണിച്ചു തന്ന അക്കാലഘട്ടത്തിൽ ഞാൻ അന്ന് മുസ്ലിമായിരുന്നുവെങ്കിൽ അലിബിൻ അബി ത്വാലിബിനോടൊപ്പം മൂന്നാമത് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന വ്യക്തിയായിട്ട് ഈ അഫീഫുൽ കിന്ദി മാറുമായിരുന്നു, പക്ഷേ എനിക്കതിന് സാധിച്ചില്ല എന്ന് അഫീഫുൽ കിന്ദി പറഞ്ഞു പോകുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതായ ഒരു സമൂഹമുണ്ടായി കഴിഞ്ഞപ്പോൾ, ആ സമൂഹത്തിൻ്റെ മുന്നിലെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തികൾ പോലും അടിയറ പറഞ്ഞുകൊണ്ട് അധീനപ്പെട്ടു എന്നുള്ളതിന് ചരിത്രം സാക്ഷിയാണ് എങ്കിൽ അതുതന്നെയാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ 24-ാം അധ്യായം സൂറത്തുന്നൂറിൻ്റെ 55-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറയുന്നത്, വഅദല്ലാഹുല്ലദീന ആമനൂ മിങ്കും, നിങ്ങളിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ ആൾക്കാർക്ക്, ഈമാനുള്ള ആൾക്കാർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു, ഒന്നാമതായി നിങ്ങൾക്ക് ഈമാനും വേണം, വഅമിലു സ്വാലിഹാത്ത്, നിങ്ങളുടെ ജീവിതം ലാ ഇലാഹ ഇല്ലല്ലാഹിക്കനുസരിച്ച് സൽക്കർമ്മത്തിൽ അടിസ്ഥിതമാക്കി മാറ്റുകയാണെങ്കിൽ അള്ളാഹു വാഗ്ദാനം ചെയ്യുകയാണ്, ലയസ്തഖ്ലിഫന്നകും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങളുടെ മുൻഗാമികൾക്ക് അള്ളാഹു അധികാരം നൽകി അതുപോലെ ഈ ഭൂമിയിൽ നിങ്ങൾക്കും അല്ലാഹു അധികാരം നൽകുന്നതാണ്. അധികാരത്തിന്റെ കുറുക്കു വഴികൾ നിങ്ങൾ ആലോചിക്കണ്ട. തൗഹീദ് ഉണ്ടോ? തൗഹീദ് ഉള്ള ഒരു ജനതയാണോ? അല്ലാഹുവിന്റെ വാഗ്ദാനമാണ് നിങ്ങൾക്ക് ഈ ഭൂമിയിലെ അധികാരം. നിങ്ങളുടെ മുൻഗാമികൾക്ക് അല്ലാഹു കൊടുത്തത് നിങ്ങളുടെ മുന്നിൽ പാഠമല്ലേ? നിങ്ങളുടെ മുന്നിൽ സാക്ഷിത്വമല്ലേ? അതുപോലെ നിങ്ങൾക്കും അധികാരം നൽകുന്നതാണ്. തീർന്നില്ല, വലിയ നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവ് തൃപ്തിപ്പെട്ട് നൽകിയതായ മതം അതനുസരിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ അമലുകളും ശരിയായ രൂപത്തിൽ നിങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയുന്നൊരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. ഈ ഇന്ത്യയിലെ മഹാരാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ജുമുഅ നമസ്കാരം പോലും തടയപ്പെടുമ്പോൾ, 5 നേരം പള്ളിയിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി കഴിയുമ്പോൾ അള്ളാഹു പറയുന്നു, ആ സാഹചര്യം നിങ്ങൾക്ക് അള്ളാഹു തിരികെ നൽകുന്നതാണ്. എപ്പോ? ഒന്ന്, നിങ്ങൾക്ക് ഈമാനുണ്ടാകണം, നിങ്ങളുടെ പ്രവർത്തനം നല്ലതായി തീരണം. തീർന്നില്ല, വലിയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ, ഭയം നിറഞ്ഞതായ ഒരു കാലഘട്ടത്തിനു ശേഷം നിർഭയമായ ഒരു അവസ്ഥ അള്ളാഹു നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതാണ്. ഭയം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ ജീവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ ചിന്തിക്കുക, ഭയം നിറഞ്ഞ ഒരു കാലഘട്ടം, ഫാസിസ്റ്റുകൾ അധികാരത്തിലേക്ക് കടന്നു വന്ന ഒരു കാലഘട്ടം, മുസ്ലിമീങ്ങൾ അറുകൊല ചെയ്യപ്പെടുന്നതായ കാലഘട്ടം, നട റോഡിൽ വെച്ച് ഒരു മുസ്ലിമിനെ പട്ടിയെ പോലെ തല്ലിക്കൊല്ലുന്നൊരു കാലഘട്ടത്തിൽ ജീവിക്കുന്നവരെ, മുസ്ലിം പള്ളികൾ ഓരോന്നായി പൊളിച്ചെടുക്കാൻ വേണ്ടി കാബാലികന്മാരെ കാത്തു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ഇസ്ലാമിൻ്റെ അവസാനത്തെ നാമം പോലും ഇല്ലാതാക്കുന്നതിന് വേണ്ടി അരയും തലയും മുറക്കി ഓരോരുത്തരെ രംഗത്തിലേക്ക് വന്ന കാലഘട്ടം, ഇസ്ലാമിൻ്റെ മുസ്ലിമീങ്ങളുടെ സംരക്ഷകരായിട്ട് കിടന്നു വന്നവർ മുസ്ലിം പെൺകുട്ടികളുടെ മാനത്തിന് വില പറയുന്ന ഒരു കാലഘട്ടത്തിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിമായിട്ടുള്ള ജീവിതത്തിന് പോലും ഇസ്ലാമികമായി പഠിച്ചു വരാനുള്ള വിദ്യാർത്ഥികളുടെ അവകാശത്തിൻ്റെ പേര് പോലും പുതിയ പുതിയ കാര്യങ്ങളെ കൊണ്ടുവന്നുകൊണ്ട്, പുതിയ പുതിയ ചട്ടക്കൂട്ടുകളെ വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്നു വന്നുകൊണ്ട്, ഇസ്ലാമികമായ വസ്ത്രവിധാനത്തെ പോലും മുസ്ലിം പള്ളിയിലേക്ക് വെള്ളിയാഴ്ചയിൽ പോയി എന്ന് നമസ്കരിക്കാനുള്ള അവസരത്തെ പോലും ഇല്ലാതാക്കുന്ന ഒരു കാലഘട്ടത്തിൽ ചിന്തിക്കണേ. അള്ളാഹു പറയുന്നു, ഭയാശങ്കകൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിനു ശേഷം നിർഭയത്വം നിറഞ്ഞ ഒരു കാലഘട്ടം നിങ്ങൾക്ക് നാം സമ്മാനമായി നൽകും. എപ്പോ?
യഅബ്ദൂനനി എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുക ലാ യുശ്രികൂന ബി ഷൈആ എന്നോട് ഒന്നിനെയും നിങ്ങൾ പങ്കുചേർക്കാതിരിക്കുക അല്ലാഹു പറഞ്ഞ വാക്കതാണ് എന്നെ മാത്രം ആരാധിക്കുക എന്നോടുള്ള ആരാധനയിൽ ഒരാളെയും നിങ്ങൾ പങ്കുചേർക്കാതിരിക്കുക ലാ ഇലാഹ ഇല്ലല്ലാഹിൽ അടിസ്ഥിതമായി ജീവിക്കുമോ ദുനിയാവിൽ ഇത്രയും സുഖകരമായ ഒരവസ്ഥ നിങ്ങൾക്ക് അധികാരം നൽകും നിങ്ങളുടെ മതത്തിന് മേൽ കോയ്മ നൽകും നിങ്ങൾക്ക് നിർഭയമായി നിങ്ങളുടെ മതം അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യവും സന്ദർഭവും നിങ്ങൾക്ക് ഒരുക്കി തരും എപ്പോ നിങ്ങൾ ആ മതത്തിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ കാവൽക്കാരായിട്ട് നിങ്ങൾ മാറാൻ തയ്യാറായാൽ ഇത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ് ഈ വാഗ്ദാനം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിലും ഉണ്ടാകും അവിടെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ ഒന്നാമത്തെ പ്രയോജനം നമ്മൾ അറിയേണ്ടത് ഈ ഹലോകത്തുള്ള വിജയമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ ഒന്നാമതായി നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത് ഇനി രണ്ടാമതായി നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത് പരലോകത്തെ വിജയമാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഹദീസ് ഉണ്ട് മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു മനുഷ്യൻ്റെ അവസാന വചനം അത് ലാ ഇലാഹ ഇല്ലല്ലാഹായി മാറിയാൽ എന്താ സംഭവിക്കുക എന്തു സംഭവിക്കും ദഖലൽ ജന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നല്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മറിച്ച് ആ മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിച്ചു ദഖല എന്ന വാക്കിൻ്റെ അർത്ഥം അങ്ങനെയാണ് പ്രവേശിച്ചു എന്നാണ് പ്രവേശിക്കും എന്നാണെങ്കിൽ യദ്ഖുലു എന്ന വാക്ക് ഉപയോഗിക്കണം അറബ് സാറന്മാരൊക്കെ ഒത്തിരിയുള്ള ഒരു സദസ്സാണ് അവരുടെ അടുത്ത് ചോദിച്ചു നോക്കുക ദഹല അവൻ പ്രവേശിച്ചു കഴിഞ്ഞു അവസാന വചനം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹായിട്ട് മാറുക നിസ്സാരമല്ല അത് നിസ്സാരമല്ല അവസാന വചനം ലാ ഇലാഹ ഇല്ലല്ലാഹായിട്ട് മാറാനുള്ള ഒരു സൗഭാഗ്യം ഒരു മനുഷ്യന് ലഭിക്കുക എന്ന് പറയുന്നത് മരണത്തിലേക്ക് എടുക്കുന്ന മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഇടയിലുള്ള നൂൽപാലത്തിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോൾ അവിടെ പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നെടുത്ത് മാത്രമല്ല ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പവറ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കടന്നു പോകേണ്ട ഒരു ലോകമുണ്ട് നമ്മുടെ ജീവിതമെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ കണക്കുകൾ നോക്കുന്ന അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് പടച്ച റബ്ബിൻ്റെ നീതിന്യായത്തിൻ്റെ കോടതിയിലേക്ക് നമ്മൾ കടന്നു ചെന്ന അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ ചെയ്തതായ കർമ്മങ്ങളൊക്കെയും വിചാരണ ചെയ്യപ്പെടുന്നതായ സദസ്സിൽ ആ വിചാരണയ്ക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് നമ്മൾ നിൽക്കുന്നൊരു നൃത്തമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ഒരു നൃത്തത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ മുന്നിലുള്ളതായ സകല കർമ്മങ്ങളും നമ്മൾ രഹസ്യമായി ചെയ്തതാകട്ടെ പരസ്യമായി ചെയ്തതാകട്ടെ ഒറ്റയ്ക്ക് ചെയ്തതാകട്ടെ കൂട്ടമായി ചെയ്തതാകട്ടെ സകലതും വെളിവാക്കപ്പെടുന്നതായ ആ ദിവസത്തിൽ അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ എൻ്റെ പ്രിയ മുന്നിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വയമൊന്ന് ആലോചിക്കുക സ്വയമൊന്ന് ചിന്തിക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്നലകളിൽ നമ്മൾ ചെയ്തു കൂട്ടിയ ഓരോ കർമ്മങ്ങളെയും എടുത്തുകൊണ്ട് നമ്മളൊന്ന് മുന്നിൽ വെച്ചുകൊണ്ട് ചിന്തിച്ചാൽ നമ്മൾ വിജയിക്കാൻ സാധ്യതയുണ്ടോ ആ അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് നമ്മൾ എത്തുമ്പോൾ അവിടെ വിജയിക്കാൻ സാധ്യതയുണ്ടോ അവിടെ വിജയിക്കാനുള്ള അവസാനത്തെ അവസരം ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്താണ് എങ്കിൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ് ഖുൽതു യാ റസൂലല്ലാഹ് ഞാൻ ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലേ മൻ അസ്അദു നാസി ബി ശഫാഅത്തിക യൗമൽ ഖിയാമ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ കോടതിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസാനത്തെ അവസരമാകുന്ന അങ്ങയുടെ ശുപാർശയുണ്ടല്ലോ അങ്ങയുടെ ശഫാഅത്ത് അത് ലഭിക്കുന്ന ഏറ്റവും വിജയിയായ ആളാരാണ് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ലഖദ് ലലന്തു യാ അബാ ഹുറൈറ അല്ലാ യസ്അൽനി അൻ ഹാദൽ ഹദീസ് അഹദുൻ അവ്വല മിൻക ലിമാ റഹീതു മിൻ ഹർസിക അലൽ ഹദീസ് അള്ളാഹുവിൻ്റെ പ്രവാചകരിൽ നിന്നുള്ള വചനങ്ങളെ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ താങ്കൾക്കുള്ള ആ ഒരു താല്പര്യം ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഞാൻ കരുതി ഈ ഒരു വിഷയം എന്നോട് ആദ്യമായി ചോദിക്കുക താങ്കൾ തന്നെയായിരിക്കും
താങ്കൾക്ക് മുമ്പ് ഒരാളും ഈ ഒരു ചോദ്യം എന്നോട് ചോദിക്കാതിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, അതുപോലെ താങ്കൾ തന്നെ എന്നോട് ചോദിച്ചു. എന്തുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഇത്രയേറെ ഹദീസുകളെ നിവേദനം ചെയ്തു എന്ന ചോദ്യത്തിൻ്റെ വ്യക്തമായ ഒരു ഉത്തരം കൂടി ഈ ഹദീസിൽ എൻ്റെ മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇത്രയും പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അസ്അദുന്നാസി ബിശഫാഅത്തി യൗമൽ ഖിയാമ, നാളെ അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ ശഫാഅത്ത് ലഭിക്കുന്ന, എൻ്റെ ശുപാർശ ലഭിക്കുന്ന ജനങ്ങളിൽ ഏറ്റവും വിജയിയായ മനുഷ്യൻ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ ഫീ ഖൽബി, നിഷ്കളങ്കമായ ഹൃദയത്തോടെ, ആത്മാർത്ഥതയുള്ള ഹൃദയത്തോടെ, കളങ്കമറ്റ ഹൃദയത്തോടെ, നിർമ്മലമായ ഹൃദയത്തോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ആത്മാർത്ഥതയുടെ മേൽ ആത്മാർത്ഥതയോടെ ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനാണ് എൻ്റെ ശഫാഅത്ത് കൊണ്ട് വിജയിക്കുന്ന ആള് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ കോടതിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസാനത്തെ അവസരവും നമുക്ക് നൽകുന്നത് നാം ചൊല്ലിയ, ജീവിതത്തിൽ നാം വ്രതമാക്കി തീർത്ത അതേ ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മൾ തിരിച്ചറിയുക. അവിടെയും തീരുന്നില്ല, ചെയ്തു പോയ പാപത്തിൻ്റെ പേരിൽ ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ കത്തിയാളുന്ന നരകത്തിൻ്റെ വിറകുകളാകാൻ നാം വിധിക്കപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ, അള്ളാഹുവിൻ്റെ നരകത്തിന് വേണ്ടി നമ്മൾ വിധിക്കപ്പെട്ടിട്ട് ആ നരകത്തിലേക്ക് കടന്നു പോകേണ്ട ഒരവസ്ഥ നമുക്കുണ്ടായി തീരുകയാണ് എങ്കിൽ, അവിടെയും അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നരകത്തിലേക്ക് എത്തിപ്പെട്ടു പോയ മനുഷ്യർക്ക് വേണ്ടി ശുപാർശ ചെയ്യാനുള്ള അവസരം അള്ളാഹു കൊടുക്കും. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, വിശാലമായ ഹദീസ്. ആ ഹദീസിൻ്റെ അവസാന ഭാഗത്ത് കാണാം, പിന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അർശിൻ്റെ അരികിലേക്ക് പോയിട്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ സുജൂദിലായിട്ട് കിടക്കും. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് പോയി സുജൂദിലായി കിടക്കും. ആ സുജൂദിലായി കിടക്കുമ്പോൾ ഫയുഖാൽ പറയപ്പെടും, യാ മുഹമ്മദ്, മുഹമ്മദേ ഇർഫഇ റഅസക, നിന്റെ തല നീ ഉയർത്തുക. ഈ സുജൂദിൽ നിന്ന് മുഹമ്മദേ നിന്റെ തല നീ ഉയർത്തുക. വഖുൽ യുസ്മഅ, നീ ചോദിക്കുക, നിന്റെ ചോദ്യം കേൾക്കപ്പെടും. നീ പറയുക, നീ പറയുന്നത് കേൾക്കാൻ ഞാൻ തയ്യാറാണ്. വസൽ തുഴത്തി, നീ ചോദിക്കുക, നീ ചോദിക്കുന്നത് എന്തോ അത് നിനക്ക് തരാൻ തയ്യാറാണ്. അതുകൊണ്ട് മുഹമ്മദേ എന്താണോ നിനക്ക് ചോദിക്കാനുള്ളത് അത് ചോദിക്കുക. വഷ്ഫഅതു ഷഫഇഅ, നീ ഷഫാഅത്ത് ചെയ്യുക. നീ ആർക്ക് വേണ്ടി ശുപാർശ ചെയ്താലും ആ ശുപാർശയും അവിടെ സ്വീകരിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് എന്തെങ്കിലും ശുപാർശയാണോ, എന്തെങ്കിലും പറയാനാണോ, എന്തെങ്കിലും ചോദിക്കാനാണോ, അത് നീ ചോദിച്ചു കൊള്ളുക, നീ പറഞ്ഞു കൊള്ളുക, നീ ഷഫാഅത്ത് ചെയ്തു കൊള്ളുക എന്ന് പറയപ്പെടുമ്പോൾ അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നു, അഖൂലു, ഞാൻ ആ സമയത്ത് അല്ലാഹുവിനോട് പറയും, യാ റബ്ബി, എൻ്റെ രക്ഷിതാവേ, എൻ്റെ രക്ഷിതാവേ, ഇദ്ലി, എനിക്കൊന്ന് അനുവാദം നൽകണം, എനിക്കൊന്ന് അനുവാദം നൽകണം. ഫീമൻ, ഒരുവന്റെ വിഷയത്തിൽ. ആരാണ് ഒരുവൻ? ഖാല ലാ ഇലാഹ ഇല്ലല്ലാ, ദുനിയാവിൽ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞ ചില ആൾക്കാർ റബ്ബേ നരകത്തിലുണ്ട്. ആ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞ മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യരുടെ കാര്യത്തിൽ എനിക്കൊന്ന് അനുവാദം നൽകണമെന്ന് അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ പ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരലോകത്ത് നമ്മൾ എവിടെയാണ് നമുക്കറിയില്ല, നമ്മൾ ഏത് ലോകത്താണ് നമുക്കറിയില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്നലകൾ ആലോചിച്ചാൽ നമ്മൾ എവിടെ എത്തേണ്ടവരാണ് എന്ന് നമ്മൾ ഓർക്കുക. അവിടെ നമ്മൾ ജീവിതത്തിൽ ചൊല്ലിയ, നമ്മൾ ജീവിതത്തിൽ ഒരല്പമെങ്കിലും ആത്മാർത്ഥമായി ചൊല്ലിയ
ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടല്ലോ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എടുത്ത് മുന്നിൽ വെച്ചുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ, അല്ല നമ്മുടെ പ്രവാചകൻ, നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ, എൻ്റെ പ്രവാചകൻ എന്ന് ഓരോരുത്തരും ചിന്തിക്കുക. ആ പ്രവാചകൻ അള്ളാഹുവിനോട് പറയുന്നത്, ആ മനുഷ്യനുണ്ടല്ലോ ഇന്നാലിൻ്റെ മനുഷ്യൻ, ഇന്നാലിൻ്റെ ദിവസത്തിൽ ജുമഅ നമസ്കാരത്തിന് വേണ്ടി ബാലരാമപുരം സലഫി മസ്ജിദിൽ ഉണ്ടായിരുന്ന ആ പാവം തൗഹീദിനെ ഇഷ്ടപ്പെട്ട മനുഷ്യൻ, ആ മനുഷ്യൻ നരകത്തിലാണ് റബ്ബേ, ആ മനുഷ്യൻ നരകത്തിലാണ്. അവൻ ചൊല്ലിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് എടുത്തു വെച്ചിട്ട് നിന്നോട് ഞാൻ ചോദിക്കുന്നു എന്ന് അല്ലാഹുവിൻ്റെ റസൂല് പറയുമ്പോ ഫയഖൂലു, അല്ലാഹു പറയും, വഇസ്സതി, എൻ്റെ അഭിമാനത്തെ തന്നെയാണ് സത്യം. അള്ളാഹുവിൻ്റെ വാക്കാണ് വഇസ്സതി, എൻ്റെ അഭിമാനത്തെ തന്നെയാണ് സത്യം. വജലാലി, എൻ്റെ ഉന്നതിയെ തന്നെയാണ് സത്യം. വഅലമതി, എൻ്റെ മഹോന്നതമായ സ്ഥാനത്തെ തന്നെയാണ് സത്യം. വകിബിലിയായി, എൻ്റെ ഏറ്റവും ഉന്നതമായ ആ മാന്യതയെ തന്നെയാണ് സത്യം. ലഉഖ്രിജന്ന മിൻഹാ, നിശ്ചയം ആ നരകത്തിൽ നിന്ന് ഞാൻ പുറത്തെടുക്കുന്നതാണ്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ദുനിയാവിൽ വെച്ച് ഒരല്പമെങ്കിലും ആത്മാർത്ഥമായി ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എൻ്റെ ജീവിതത്തിൽ വേണമെന്ന് ചിന്തിച്ചുകൊണ്ട്, എൻ്റെ കുടുംബത്തിൽ വേണമെന്ന് ചിന്തിച്ചുകൊണ്ട്, എൻ്റെ മക്കളുടെ തലമുറയിൽ വേണമെന്ന് ചിന്തിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ മനുഷ്യരെ അവരെ മുഴുവനും ആ നരകത്തിൽ നിന്ന് ഞാൻ പുറത്തെടുക്കുന്നതാണെന്ന് അല്ലാഹു എവിടെ വെച്ച് അല്ലാഹുവിൻ്റെ റസൂലിനോട് പറയുമെന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറയുന്ന ഹദീസ്. അല്ലാഹുവിൻ്റെ പ്രവാചകന് 10 വർഷത്തിലധികം സേവനം ചെയ്ത മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് ഇമാം ബുഖാരി നിവേദനം ചെയ്യുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ വിജയിക്കാൻ അവിടെയും നമുക്ക് ശരണമായിട്ട് മാറുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ് എങ്കിൽ, ഒരു മനുഷ്യൻ്റെ പരലോക ജീവിതത്തിന് രക്ഷപ്പെടാനുള്ള ഏറ്റവും അവസാനത്തെ ചാൻസ് പോലും ലാ ഇലാഹ ഇല്ലല്ലാഹിൽ അടിസ്ഥിതമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹിൽ മാത്രമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ബാലരാമപുരം സലഫി മസ്ജിദിൽ ഒരുമിച്ച് കൂടിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ മഹത്വം അവസാനിക്കും അല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവസാനിക്കാൻ പോകുന്നില്ല, എങ്കിലും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നെഞ്ചു പൊട്ടുന്ന വേദനയോടെ ഹൃദയത്തിൻ്റെ അകത്തു നിന്നുള്ള വാക്കുകൾ കൊണ്ട് പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായ തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിനായി ജീവിക്കാൻ, അതിനായി ജീവിച്ച് അവസാനം ഈ ലോകത്തു നിന്നും വാഹനത്തിലൂടെ പരലോകത്തേക്ക് കടന്നു പോകുമ്പോ ഒരുപക്ഷെ അത് ഹോസ്പിറ്റലിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റെവിടെയോ ആയിരിക്കാം, എവിടെയായിരുന്നാലും അവസാനമായി നമ്മുടെ നാവ് ചലിക്കേണ്ടത് അതേ ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹാണ്, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമാണ്, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമാണ്, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമാണ് നമുക്ക് പരലോകരക്ഷയായിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണേ, നമ്മൾ അതിനനുസരിച്ച് ജീവിക്കണേ. അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.